ബാക്ക് ടു വിശേഷം നിങ്ങൾ ായിട്ടിന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി അടിപൊളിയായിട്ടാണ് ഇൻട്രോ തെറ്റിക്കാൻ പറഞ്ഞല്ലോ അപ്പോ എന്താ ഇങ്ങനെ ഇൻട്രോ എന്ന് വിചാരിക്കേണ്ട ഇന്ന് നമ്മള് ഫ്രൈഡേ ഈവനിങ് അല്ലേ ഫ്രൈഡേ ഈവനിങ് ഫ്രൈഡേ ഈവനിങ് ആണ് അപ്പോ സായോജിനെ കുറച്ച് ഡാൻഡ്രഫ് ഭയങ്കര കുറച്ചല്ല കുറച്ചധികം കൂടുതലാണ് രണ്ട് ട്രഫ് അപ്പോ അത് മാറ്റാൻ വേണ്ടിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിങ്ങനെ ഞാൻ തേച്ച് പിടിപ്പിച്ചുകൊടുക്കാണ് ഇനി എനക്ക് ഒരുപാട് പണികൾ തീർക്കാനുണ്ട് നമ്മൾ അടുത്ത വീക്കിനേക്കുള്ള ഗ്രോസറി പ്ലാനിങ് ഉണ്ട് വേറെന്തെല്ലാം ഇങ്ങനെന്തൊക്കെയോ ചെയ്യാനുണ്ട് അധികം മസാജൊന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ടേട്ടാ ഞാൻ എന്തായാലും ഇതൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ എന്നിട്ട് എൻ്റെ തലയിലേക്കും കുറച്ച് തേക്കണം എന്റെ തലയിൽ റാൻഡ്രഫ് അല്ല എന്റെ തലയിൽ ഹെയർ ഓയിലാണ് തേക്കാനുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുക്കളയിലുള്ള കാര്യങ്ങൾ കാണാം പ്രൊമോഷൻ ചെയ്ത് ചെയ്ത് അത് സ്ഥിരമായി പോയി സാഹചര്യം നമ്മളില്ലേ സിൽക്കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഞാൻ ചിലപ്പോ ഇത് പറഞ്ഞു പറഞ്ഞങ്ങ് ഉറങ്ങി പോകുന്ന തൊന്ന് കൈസ് നല്ല സുഖമുണ്ട് പണ്ട് സാധിച്ചു കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ മങ്കുന്റെ ഫ്രണ്ട്സിൽ ഇങ്ങനെ ക്യൂ നിക്കുവാനും മങ്കുന്റെ ബെഡിന്റെ എടുക്കാൻ വന്നിട്ട് ഓരോരുത്തർക്കും മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ആ അലോങ്കു ബിടെക്കിന് പഠിക്കുമ്പോ ഇപ്പോഴും ഗെറ്റുകിതറിന് പോകുന്ന സമയത്ത് വേണ്ട വേണ്ട അവിവാഹിതരായ പിള്ളേരിലുണ്ട് വേണ്ട ഗെറ്റ് ഗെറ്റുഗിതറിനെല്ലാം പോകുമ്പോ സായുജിനോട് പറയും വിളിച്ചിട്ട് ആദ്യമേ പറയും അവിടെ എത്തുന്നേ മുന്നേ എടാ ഫസ്റ്റത്തെ സ്ലോട്ട് എനക്കാണ് എനക്കാണ് മസാജിന്റെ ഫസ്റ്റത്തെ സ്ലോട്ട് എന്ന് പറയും ഭാഗ്യം പഠിക്കാൻ മങ്കു പറ്റിയുടെ പോയനെ തായ്ലൻഡ് മസാജ്

നമ്മളെ നമ്മളെ ഇത് പുതിയ മൈക്ക അത് വെച്ചുള്ള പട്ടിശമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് രണ്ട് മൈക്കുണ്ട് മങ്കൂരും കൂടെ വെക്കാന്ന് ചോദിച്ചാൽ നമ്മള് പിന്നെ അതിന് ഇല്ല ചാർജ് ചെയ്യാൻ വെച്ചിട്ടല്ല ഞാൻ ഈ മൈക്ക് വാങ്ങിയത് നമ്മളെ ഒരു ബ്രാൻഡിന്റെ ഷൂട്ടിന് വേണ്ടിട്ടാണ് ഞാൻ അതിന്റെ ക്ലിപ്സ് ഇതിനകത്ത് കൊടുക്കുക അപ്പൊ ഞാൻ എന്തായാലും എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ പോയിട്ട് ഇനി എന്റെ എടുക്കട്ടെ അടിക്കളയിൽ കുറച്ച് നമ്മളെ ഗ്രോസറി പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് കുളിക്കണം

അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മൾ ആർ കെ ജി ബ്രാൻഡിന് വേണ്ടിയിട്ട് ഞാനൊരു ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞില്ലേ അതിന്റെ കുറച്ച് ക്ലിപ്സ് ക്ലിപ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഭയങ്കര രസമായിരുന്നു ഷൂട്ട് ചെയ്യാൻ പോകുന്ന മുന്നേ എന്ന് വച്ചാൽ ഞങ്ങൾ ഇതൊരു ബ്രാൻഡിന് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇത് ആർ കെ ജിന്റെ ഷൂട്ടിന്റെ ഇത് വന്നപ്പോൾ തന്നെ പ്രൊമോഷൻ്റെ ഇത് വന്നപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം ആർ കെ ജി എന്നൊക്കെ പറയുന്നത് വലിയ ബ്രാൻഡല്ലേ അപ്പോൾ അത് അവർ വന്നപ്പോൾ നമ്മൾ എന്ത് കണ്ടിട്ടാണാവും വന്നതൊക്കെ നമ്മൾ ആദ്യം അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് എടുക്കേണ്ട ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മള് നല്ല ടെൻഷനും അത്യാവശ്യം കുറച്ച് ടെൻഷനെല്ലാം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല സാധാരണ ഇവരെ ഇതുപോലെയുള്ള ബ്രാൻഡ്സിനൊക്കെ വീഡിയോ ചെയ്ത് കൊടുക്കുന്നവർക്ക് പ്രത്യേകം ടീംസും കാര്യം ഉണ്ടാകും അതായത് ക്യാമറ രണ്ട് മൂന്നെണ്ണം ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ എഡിറ്റിങ്ങിന് ആൾക്കാരുണ്ടാവുമായിരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും നമുക്കറിയില്ല ഞാനും സായുജും പിന്നെ എൻ്റെ അനിയനും വരാമെന്നായിരുന്നു പറഞ്ഞു പക്ഷെ അവന് അന്നത്തെ ദിവസം വേറെ കുറെ തിരക്കുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അതും ചെയ്യാൻ പറ്റില്ല അവന് വരാൻ പറ്റില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടേതായ ഐഡിയയിലാണ് വീഡിയോസൊക്കെ എടുത്തത് വീഡിയോ എടുക്കുന്നതിനിടയിലാണെങ്കിൽ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എൻ്റെ മൂഡ് പോകും ും സഹായിച്ചു വന്ന് റെഡിയാക്കും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു അതുമാത്രമല്ല നൈദീനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉറക്കിയിട്ട് പത്ത് മണിക്ക് അവനെ ഉച്ചക്ക് ഉറക്കാണ്ട് തന്ത്രപരമായി ഞങ്ങൾ രാത്രി ഉറക്കി എന്നിട്ട് രാത്രി നേരത്തെ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും അവനെ ഉറക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഷൂട്ടിന് വേണ്ടി നിൽക്കുന്നത് കാരണം ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണമല്ലോ ആ ഒരു ഫ്രഷ്നെസ് വേണമല്ലോ ആ ഒരു വീഡിയോനെ അതുകൊണ്ട് പിന്നെ അവനെ ഉറക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് പാവ സഹായിച്ചാണ് മൊത്തത്തിലെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഐഡിയാസ് പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഞാനിങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് ചളപള വളബള അത്ര മാത്രമേ ഉണ്ടായില്ലോ പക്ഷെ എന്തായാലും രസമായിരുന്നു കേട്ടോ ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും രണ്ടര മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല ടയർഡായിരുന്നു കാരണം പിന്നെ പാത്രങ്ങൾ അതായത് ഈ ഇതിനകത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രമൊക്കെ കഴുകുകയെന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് ഞങ്ങൾ നല്ല ടയേഡായിരുന്നു അതുകൊണ്ട് പിന്നെ പാത്രമൊക്കെ അതുപോലെ വെച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോയി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ടാണ് നമ്മൾ ഇത് പിന്നെ ആ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക് വേണ്ടി നമ്മളൊരു ലോങ് വീഡിയോയും രണ്ട് ഷോർട്സും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് കിട്ടുന്ന വലിയ എന്താണ് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അത് ചെറിയൊരു കാര്യമായിരിക്കും എന്താണ് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കുന്നത് പക്ഷേങ്കിൽ നമ്മൾ യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക് അറിയാം അങ്ങനെ ഒരു പ്രമോഷൻ വരുമ്പോൾ ഉള്ള നമ്മൾ നല്ലൊരു ബ്രാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമ്മളെ ഒരു സന്തോഷം അത് വേറെ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുന്ന എന്നുള്ള ഒരു ഫീൽ ഇല്ല അതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അത് ആർക്കെങ്കിലും ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഈ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കണ്ടു തൊട്ട് കണ്ട് നോക്ക് കേട്ടെങ്ങൾ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രോസറി പ്ലാനിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിക്കാവുന്ന ഒരുപാട് വിവരമൊന്നും എനിക്കില്ല ഇതിനെ പറ്റിയിട്ട് ഞാനും നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് നിങ്ങളൊക്കെ ചിലപ്പോൾ എന്നേക്കാളും നല്ല ൾക്കാരൊക്കെ ആയിരിക്കും എനിക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ് ഒന്നുമില്ല പക്ഷേ എന്നാലും ചെറിയൊരു രീതിയിൽ ഉണ്ട് ആദ്യം ഞാൻ ചെയ്തോണ്ടിരുന്ന ഗ്രോ ഗ്രോസറി പ്ലാനിങ്ങിന്റെ എന്താണ് മൊത്തത്തിലൊരു തെറ്റായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇപ്പം കുറച്ചായിട്ടാണ് ഒരു രണ്ട് മാസം ആയിട്ടുള്ളത് എനിക്ക് ഞാനത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ ഞാൻ പുതിയതായിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ എനിക്ക് മന്ത്ലി ഗ്രോസറി പ്ലാനിങ് ഒന്നും ചെയ്തിട്ട് നടക്കുന്നില്ല ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ തുടങ്ങണമെന്നൊക്കെ ചേച്ചി എന്നെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ യിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഭയങ്കരമായിട്ടുള്ള എന്നുവെച്ചാൽ പ്രതീക്ഷിക്കരുത് ഞാൻ വളരെ മിനിമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതെന്താണ് അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം ഞാൻ ഫസ്റ്റ് നിങ്ങൾ കണ്ടെ ആദ്യം മുതലേ കാണുന്നവർക്കറിയാം ഞാൻ എന്താണ് ഡി മാർട്ടിൽ പോയിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരിക ഡിമാർട്ടിലാണ് നമ്മളെ ആ ഒരു മാസത്തെ എല്ലാ മാസവും ഒന്നാം തീയതി അല്ലെങ്കിൽ ശമ്പളം വന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പോയിട്ട് ഡിമാർട്ടിൽ വലിയൊരു പൈസയും കൊടുത്ത് എല്ലാ ഉപ്പ് തൊട്ട് പറഞ്ഞതുപോലെ മൈദപ്പൊടി കടലമാവ് അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരും അപ്പോൾ ഇത് വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം കൂടി ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് തീർക്കൂല ചില ദിവസം നമ്മൾ പുറത്ത് പോയി കഴിക്കും ചില ദിവസം വേറെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കും അപ്പം ഇതൊന്നും യൂസ് ചെയ്യൂല അപ്പോൾ എന്താവും ഒരു മാസം അല്ലെങ്കിൽ മാസം കഴിയുമ്പോൾ നമുക്കതൊക്കെ അതൊക്കെ എടുത്ത് കളയേണ്ടി വരും പിന്നെ ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമുക്ക് എന്തായാലും എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ പിന്നെ ഇതിന്റെ ഡേറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മളതൊക്കെ പൊട്ടിച്ചിട്ട് വേറെ ജാറിനകത്ത് മാറ്റി വെക്കുന്നില്ലേ അപ്പൊ അങ്ങനെ ായപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് കുറേ സാധനങ്ങൾ നമുക്ക് കളയേണ്ടി വരും ഞാനാണെങ്കിൽ എനിക്കറിയാം എന്നെപ്പോലത്തെ കുറേ ആൾക്കാർ ഉണ്ടാവും എന്നുള്ളത് അതായത് ബോട്ടിലിനകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും അത് കളയാനുള്ള മടി മടികൊണ്ട് അത് അവിടെ തന്നെ അങ്ങ് വെക്കും എത്ര കാലം കഴിഞ്ഞാലും വിചാരിക്കും ഇത് ഉപയോഗിച്ചിട്ട് ഇനി അടുത്ത വാങ്ങാമെന്ന് വിചാരിക്കും പക്ഷേ ഇത് ഉപയോഗിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് കുറേ ആയാലോ ഇത് എടുത്തിട്ട് ഇത് എന്തെങ്കിലും ആയാലോ എന്ന് വിചാരിച്ചിട്ട് അതും ഉപയോഗിക്കൂല എൻ്റെ ജാറിന് നിങ്ങൾ നോക്കിയല്ല അറിയാം അതിനാണെങ്കിൽ ലാബിൽ ഇല്ല ലാബിൽ എഴുതിയില്ല ഇനി നിങ്ങൾക്ക് ലാബിലൊക്കെ ചെയ്യണം അത്ര അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഈ വാങ്ങിക്കൊണ്ടിരുന്ന സാധനങ്ങളിൽ അടുത്ത മാസം അല്ലെങ്കിൽ അപ്പുറത്തെ മാസം ഒരുപാട് സാധനങ്ങൾ എടുത്ത് കളയേണ്ടി വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം അങ്ങ് സ്റ്റോപ്പ് ചെയ്തത് മന്ത്ലി ഗ്രോസറി പർച്ചേസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ അങ്ങ് ഉപേക്ഷിച്ച് ഇപ്പം വീക്ക്ലി ആണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ഒരാഴ്ചത്തെ പരിപാടി അതായത് അടുത്ത ആഴ്ച എന്തൊക്കെ പരിപാടികളാണ് നമുക്ക് ഉള്ളതെന്ന് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമല്ലോ എത്രയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമ്മൾ വലിയ പ്ലാനിങ്സ് ഒന്നും ചെയ്യൂലല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് എന്താണ് പ്ലാനിങ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം നമ്മൾ ഇന്ന് ഒരു വെള്ളിയാഴ്ച ആണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച അല്ല അടുത്ത വീക്കെൻഡ് വരെയുള്ള കാര്യങ്ങള് നമുക്ക് ഇന്നേ സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ ഇവിടെ പോയി അത് പർച്ചേസ് ചെയ്യണം ഇവിടെ പോയി മറ്റേത് നോക്കണം എന്നെല്ലാം അറിയാമല്ലോ അപ്പോൾ അന്നത്തെ ദിവസം എന്തായാലും പുറത്തുനിന്ന് കഴിക്കുന്നു അറിയാമല്ലോ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ ഞാനാണെങ്കിൽ ശരി ഞാൻ ഒരു 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 കളിയാണ് അതായത് കുറച്ച് എന്താ പറയുക അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫുഡൊന്നും എല്ലാ ശരി ഞാനും ഉണ്ടാക്കില്ല കാരണം എവിടെയെങ്കിലും പോകണം എന്ന് അറിയുകയാണെങ്കിൽ എനിക്കറിയാം പുറത്തിറങ്ങി എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരിക്കുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ മുൻകൂട്ടിയിട്ട് അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ വീക്ക്ലി പ്ലാൻ ചെയ്യുന്നതായിരിക്കും അതായത് കുറച്ച് ആൾക്കാർ മാത്രം ഇപ്പം എൻ്റെ പോലെയുള്ള അത് ഭാര്യ ഭർത്താവ് രണ്ട് മക്കൾ അല്ലെങ്കിൽ ഒരു കുട്ടി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ കുറച്ച് സാധനം എല്ലാം അപ്പോൾ നമ്മൾ ഈ മന്ത്ലി പ്ലാനിങ്ങോ അല്ലെങ്കിൽ മന്ത്ലി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര നഷ്ടമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുള്ളതാണെങ്കിൽ ഇപ്പം കൂട്ടുകുടുംബമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ എന്താണ് കുറേ ആളുണ്ടാകുമ്പോൾ വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കും ഒരു ഉള്ളി വട പക്ക് വട അങ്ങനെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ായിരിക്കും അതേസമയം നമ്മളെപ്പോലെയുള്ള എന്താണ് അങ്ങനെയൊന്നും ഞാനൊന്നും എപ്പോഴും എന്താണ് ചായേൻ്റെ കടിയോ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്ന ആളില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീക്ക്ലി പ്ലാനിങ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ എന്താണ് ചെയ്യാമെന്ന് വെച്ചാൽ ആഴ്ചയിൽ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച മിക്കവാറും വ്യാഴാഴ്ച തന്നെയായിരിക്കും ഞാനത് ചെയ്യുക അതായത് പ്ലാൻ ചെയ്യും എന്തൊക്കെ സാധനങ്ങളാണ് തീർന്നത് അതുപോലെ തന്നെ അതായത് ആദ്യം ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള മീൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കും ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ് ഒന്നും അല്ല കേട്ടോ ചെറിയൊരു രീതിയിലുള്ള അതായത് നമ്മളെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടെന്നെ ഉള്ള ഒരു മീൽ പ്ലാനിങ് ആയിരിക്കും ഉണ്ടാവുക പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള റെസിപ്പി അതിനകത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങളും കൂടെ ആ ഒരാഴ്ചത്തേക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധനങ്ങൾ വേസ്റ്റായി പോകാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് എന്നാലും ഇടയ്ക്കൊക്കെ നമുക്ക് ചാടി പോകും അങ്ങനെയൊക്കെ ഉണ്ടാവും അതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയെന്ന് വെച്ചിട്ട് പൈസ കൊടുത്ത് സാധനം നിങ്ങൾ വലിച്ചെറിയണം അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് ചിലരൊക്കെ അങ്ങനെയൊക്കെ തെറ്റി തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചെടുത്ത് കളയും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആദ്യം എൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു നോട്ട്ബുക്ക് ഉണ്ട് അതിനകത്താണ് നിങ്ങൾ കാണാറുണ്ടല്ലോ എല്ലാ വീഡിയോസിനകത്ത് ഞാൻ എൻ്റെ കണ്ടന്റ് ആണെങ്കിലും എൻ്റെ പ്ലാനിങ് ആണെങ്കിലും മീൽ പ്ലാനിങ്ങും പിന്നെ ഗ്രോസറി ലിസ്റ്റും എല്ലാം ഇതാണ് ആ ഒരു ഡയറിനകത്താണ് അത് എപ്പോഴും നമ്മളെ ക്രോക്കറി ഷെൽഫിന് ിൽ തന്നെ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഈ ഫ്രിഡ്ജിന്റെ സൈഡിൽ വെക്കുന്നെ അല്ലെങ്കിൽ കിച്ചണിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കണ്ട് മടുത്തിട്ടാണോ എന്ന് അറിയില്ല എനിക്ക് ആ ഒരു സാധനത്തിനോട് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ ബുക്കിൽ എഴുതി വെക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ബുക്ക് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്ലാനിങ് ഉണ്ടാക്കും അപ്പോൾ ചിലപ്പോൾ തിങ്കളാഴ്ച ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ചൊവ്വാഴ്ച ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ സാധനവും ചിലപ്പോൾ വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുക പക്ഷെ എന്നാലും ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന സാധനങ്ങൾ അതിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നവും ഇല്ലല്ലോ ഒരു ദിവസം ഇപ്പൊ നേരത്തെ എണീക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ വ്യാഴാഴ്ച മാഗി ഉണ്ടാക്കണം തിങ്കളാഴ്ച പുട്ടാണെങ്കിൽ തിങ്കളാഴ്ച എഴുന്നേക്കാ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ തിങ്കളാഴ്ച മാഗി ഉണ്ടാക്കും വെള്ളിയാഴ്ച പുട്ടുണ്ടാക്കും മനസ്സിലായില്ലേ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചൊരു ഐഡിയ വേണം എന്ന് പറഞ്ഞ ആൾ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഇങ്ങനെ മീൽ പ്ലാനിങ് എഴുതി അതിനുശേഷം നമ്മളെ കബേഴ്സിൽ പോയിട്ട് എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെയാണ് ഈ ഒരു മീൽസിന് വേണ്ടി ഇല്ലാത്തത് നോക്കി പിന്നെ പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ അതായത് ഇപ്പോൾ ചായേൻ്റെ അകത്തുള്ള പഞ്ചസാര ചായപ്പൊടിയൊന്നും നമ്മൾ മീൽ പ്ലാനിങ്ങിൽ കൊണ്ടുവരില്ലല്ലോ അപ്പോൾ അതും കൂടെ നോക്കും ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതും കൂടെ നമ്മളെ ഗ്രോസറി ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഗ്രോസറി ഈ പ്ലാനിങ് ഒക്കെ പോകുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും അന്ന് ചോദിച്ചാൽ ആ ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ഇനി ഇന്നത്തെ നമ്മളെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാഹചര്യം എണ്ണയൊക്കെ തേച്ച് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കണം അങ്ങനെയുള്ള പരിപാടിയായിരുന്നു പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ ഈ പ്ലാൻ ചെയ്തിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്കും കൂടി ഉള്ളതാണ് ഉണ്ടാക്കുന്നത് രാത്രി ഞാൻ ഫുഡ് വെക്കുമ്പം അങ്ങനെ തന്നെയാണ് ഞാൻ പറയാറുള്ളത് നിങ്ങളടുത്ത് രാത്രിയാണ് ഞാൻ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചോറ് മാത്രം അന്ന് രാത്രിത്തേക്കുള്ളത് വെക്കും ബാക്കി എക്സ്ട്രാ വരുന്നത് കറിയും കാര്യങ്ങളും ഒക്കെ പിറ്റേ ദിവസത്തേക്കും കൂടെ ഞാൻ ഉണ്ടാക്കി വെക്കും അതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് നമ്മളെ സ്ഥിരം സാധനം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്താണെങ്കിൽ കുഹിക്കാൻ പറ്റുമോ മത്തങ്ങയും മമ്പരും എരിശ്ശേരിയാണ് വെക്കാൻ പോകുന്നത് എരിശേരി എന്നൊക്കെ അറിയില്ല എന്റെ ഭാഷയിൽ എന്ത് വേണമെങ്കിലും വിളിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റെസിപ്പി മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മളെ മമ്പരും കാര്യങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ച് അപ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ മീൻ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നൈദ്യ കുട്ടി ചോദിക്കാൻ തുടങ്ങി അമ്മേ മീമി എന്താ തരാത്തതെന്ന് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പിന്നെ മീമി വാങ്ങിയിട്ട് മീമിയും കൂടെ ഓർഡർ ചെയ്ത് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളെ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ഒന്നോ രണ്ടോ സാധനങ്ങൾ വിട്ടു നമ്മൾ മനുഷ്യന്മാരല്ലേ പുള്ളേ എന്ന് പറയുന്ന പോലെ അടക്ക സാധനങ്ങളൊക്കെ വിട്ടുപോകും പിന്നെ നമുക്ക് ബ്ലിങ്കിറ്റ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് വരുത്തിക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് കൊണ്ട് സാധനം എവിടെ എത്തും അല്ലാന്നാണെങ്കിൽ സാധിച്ചു പുറത്ത് പോകുന്ന സമയത്ത് പറഞ്ഞിട്ട് വാങ്ങിക്കും അങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കര ഏറ്റു സെറ്റ് വലിയൊരു ഇതിൽ പക്ക അങ്ങനെയൊന്നും അല്ല കേട്ടോ ചിലപ്പോൾ നമ്മളോട് ചിലതൊക്കെ വിട്ടുപോകും അത്രയേയുള്ളൂ അങ്ങനെ പിന്നെ സാധനങ്ങൾ വന്ന് സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെക്കുകയാണ് ഞാൻ ഈ സംസാരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ പുറകിൽ പിള്ളരുടെ സൗണ്ടൊക്കെ കേൾക്കുകട്ടോ നൈതിക്കൂട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ട് അവരിവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയാണ് നൈദീനോട് അപ്പോൾ നമ്മൾ എത്ര വാതിലടച്ചി ഇരുന്ന് കഴിഞ്ഞാലും ഒച്ച ഇങ്ങോട്ടേക്ക് കേൾക്കും അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ സൗണ്ടും കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും ബാൽക്കണിയിലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം പുറത്ത് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് വരും അതുകൊണ്ട് ഞാനിങ്ങനെ റൂമിൽ ഇരുന്നിട്ടാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഉപ്പും എന്താണ് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൺഫ്ലവറിൻ്റെ കുപ്പി പൊട്ടിപ്പോയി ഓ അതായത് കോക്കനട്ട് ഓയിലിൻ്റെ ബോട്ടിലില്ലേ അത് മാത്രമേ ഉള്ളൂ സൺഫ്ലവറിൻ്റെ അത് പൊട്ടിപ്പോയി ഇനിയിപ്പോൾ പുതിയത് അത് വാങ്ങണം അത് ഞാൻ അങ്ങനെ വെച്ചിട്ടാണുള്ളത് കാരണം ഞാൻ പൊട്ടിയ സാധനങ്ങൾ അടുക്കളയിലല്ലേ വീട്ടിൽ വെക്കരുത് എന്നൊക്കെ പറയും പക്ഷേ എങ്കിൽ അത് അവിടെ കാണുമ്പോഴേ എനിക്ക് അടുത്തത് വാങ്ങാനുള്ള ഒരു ത്വരയുണ്ടാവും അല്ലെങ്കിൽ ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിക്കഴിഞ്ഞു അതായത് ആ നിങ്ങളൊച്ച കേൾക്കുന്നുണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് നീതിക്കുട്ടനും ഫ്രണ്ട്സും കൂടെ കളിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ എന്താണ് ഈ സൺഫ്ലവറിൻ്റെ ഓയിലിൻ്റെ ബോട്ടിൽ ഞാൻ അവിടെ കണ്ടാൽ മാത്രമേ എനിക്കത് അയ്യോ അത് പൊട്ടിയല്ലോ ഇനി വാങ്ങണമല്ലോ എന്നുള്ളൊരു ബോധം വരുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇത് പാക്കറ്റ് കട്ട് ചെയ്ത് എവിടെയെങ്കിലും വെച്ച് അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റഡ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതേ ചെയ്യുള്ളൂ ബോട്ടിൽ വാങ്ങൂല അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഷോന് എന്നേ ഉള്ളൂ ആ ഒരു സ്പേസ് വേക്കൻ്റായി കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ തേങ്ങ ചിരകി വെക്കുകയാണ് തേങ്ങ രണ്ടെണ്ണം ചെറുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ എന്നത്തേ പോലെ തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് നമുക്ക് ഈ തേങ്ങ ചെറിയ വെക്കുക എന്നുള്ളത് പക്ഷേ വേറെ വഴി ഇല്ലാത്തത് പിന്നെ ഞാൻ ചെയ്യാന്ന് പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഞാനിപ്പം ഒരാളെ നമുക്ക് ഹെൽപ്പിന് വെച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഹെൽപ്പിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ല അടുക്കളയിലൊക്കെ ഉള്ള സാധനങ്ങൾ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തേങ്ങ ചിരയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ ജോലിയെല്ലാം പെട്ടെന്ന് തീരുന്ന പോലെ തോന്നുന്നു പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെയുള്ള ഹെൽപ്പിന് കിട്ടുന്ന ആൾക്കാരെന്ന് പറയുന്നത് മലയാളീസ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് കൂടുതലും ഈ എന്താണ് ഹിന്ദിക്കാരാണ് ഉള്ള ഒറീസയിലുള്ള ബംഗാ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലുള്ള അപ്പോൾ അവരെ വെക്കേണ്ടി വരും നമുക്ക് അപ്പോൾ നമുക്ക് എന്തായാലും കുക്കിങ്ങിനൊന്നും വെക്കാൻ പറ്റില്ല കാരണം നമ്മളെ കുക്കിംഗ് സ്റ്റൈലും അവരെ കുക്കിംഗ് സ്റ്റൈലും എൻ്റെ അതിൽ ഡിഫറൻറ്റാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരു ദിവസമൊക്കെ കഴിക്കുക എന്നല്ലാണ്ട് അതിൽ കൂടുതൽ നമുക്ക് അവരെ കഴിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിട്ട് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ബാക്ക് പെയിൻ ആയിട്ട് ഒരു മാസം ഞാൻ ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ഹിന്ദിക്കാരിയായിരുന്നു പക്ഷേ എങ്കിൽ അവർ അവരെ ആ ഒരു സ്റ്റൈല് നമുക്ക് പിടിക്കും അത് അവരുടെ സ്റ്റൈലാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പം നമ്മളെ സ്റ്റൈൽ അവർക്ക് പിടിക്കാത്തതുപോലെ തന്നെ അവരെ ആ ഒരു രീതി നമുക്കും ഇഷ്ടപ്പെടൂല അപ്പോൾ ഫുഡൊന്നും നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് ഇറങ്ങൂല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ കുക്കിങ്ങിലേക്ക് ഞാൻ വേറെ ആരെയും വെക്കില്ല പക്ഷേ ഇങ്ങനെ കുക്കിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് വെക്കുക ഈ തേങ്ങ ചിരയി തരുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളത് ആ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ മീൽ പ്രിപ്പറേഷൻ ആണല്ലോ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങ് ഗ്യാസ് മുതൽ വെച്ച് അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഒരാളെ ഞാൻ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവർ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയില്ല എപ്പോൾ മുതലാണ് വരികയാണ് അങ്ങനെ വരുവാണെങ്കിൽ എൻ്റെ ജോലി കുറച്ചും കൂടി എളുപ്പമാവും എളുപ്പമാകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അച്ഛനുള്ള സമയത്ത് ഈ ഉള്ളിൽ ി ചെറിയുള്ളീൻ്റെ തോൽ വെളിക്കുക വെളുത്തുള്ളി ഇഞ്ചി തോലൊക്കെ പൊളിച്ച് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്കൊക്കെ ചിന്തിക്കണ്ടായിരുന്നു അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അച്ഛൻ ഇല്ലല്ലോ അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യണല്ലോ അപ്പോൾ ഓരോ പ്രാവശ്യം കറി ഉണ്ടാക്കുമ്പോഴും ഈ സാധനത്തിൻ്റെയൊക്കെ തോല് കളയാൻ നിൽക്കുന്നത് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് അപ്പോൾ ആ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ കുറേ ആൾക്കാർ പറയും ഇതൊന്നും സ്റ്റോർ ചെയ്യാൻ പാടില്ല ഫ്രിഡ്ജിനകത്ത് ഇഞ്ചി സ്റ്റോർ ചെയ്യാൻ പാടില്ല വെളുത്തുള്ളി സ്റ്റോർ ചെയ്യാൻ പാടില്ല ഉള്ളി സ്റ്റോർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ എങ്കിൽ നമുക്ക് ഉള്ളി ഞാൻ നിങ്ങൾ ആരോ പറഞ്ഞു തിനെ പറ്റി നോക്കിയപ്പോൾ അത് ശരിക്കും ഉള്ളതാണ് ഉള്ളി എന്താണ് ടോക്സിക് ആയിട്ടുള്ള എന്തോ ഒന്ന് റിലീസ് ചെയ്യുക എന്നൊക്കെ കണ്ടതുകൊണ്ട് പിന്നെ ഞാൻ ഉള്ളി സ്റ്റോർ ചെയ്യുന്നത് നിർത്തി പക്ഷേ വെളുത്തുള്ളി ഇഞ്ചിയതിൻ്റെയൊക്കെ തോൽ നമുക്ക് ഓരോ പ്രാവശ്യം കളിയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ചെയ്യുന്നവർക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരാളെ വെക്കണം എന്ന് വിചാരിക്കണം പിന്നെ അവർ ക്ലീനിങ് എന്ന് കഴിഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്കറിയില്ല എല്ലാ വെള്ളിയാഴ്ചയാണ് ക്ലീൻ ചെയ്യുക അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എപ്പോഴാണോ വരുന്നത് ആ ഒരു ദിവസം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്തത് ബാത്റൂമ് ക്ലീൻ ചെയ്യേണ്ട ബാത്റൂമ് ഞാൻ തന്നെ ചെയ്തോളും എന്ന് ചെയ്തോളുന്നു കാരണം നമ്മുടെ ബാത്റൂമ് വേറെ ഉള്ളവരെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ എന്താണ് നിലം തുടക്കാനും അടിച്ചു വാരാനും പൊടി തട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ ഇങ്ങോട്ട് പറയുകയും ചെയ്തു അതായത് വരുന്ന ദിവസം തന്നെ ജാഡു പോച്ചാബി മേ കരിങ്ക എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ആ കരുവോ എന്ന് പറഞ്ഞു ഹിന്ദി പിന്നെ എനിക്ക് കണ്ടം മുണ്ടിയൊക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ അതുമായിട്ടങ്ങ് പിടിച്ചു നിന്ന് ആൾ നല്ലൊരു സംസാരിച്ചപ്പം നല്ലൊരാളായിട്ടാണേ തോന്നിയത് ആൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിലൊരു ഫ്രണ്ട് എൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ അവരടുത്ത് ചോദിച്ചപ്പം നല്ല ആളാണെന്നാണ് പറഞ്ഞത് കണ്ടിട്ട് ഭയങ്കര ഒരു 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 എന്താ ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരാളാണ് ഏറ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് വേറൊരു വേറൊരു വീണ്ടും കേട്ടോ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ വേറൊരു വീട്ടിൽ പണിക്ക് പോകുന്നതാണ് എമ്പോ അവരെ കാണുമ്പോൾ തന്നെ അവർക്ക് പിന്നെ അവർ എന്താണ് ഒരു എന്തോ ഒരു പോലെയാണ് എന്തോ ഒരു പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എപ്പോഴും സുണസുണു സുണസുണ്ണു സുണസുണൂന്ന് പറഞ്ഞിട്ട് എന്തേലും ദേഷ്യം പിടിച്ച് വന്ന് പ്രസ് ചെയ്യുന്നുണ്ടോ ലിഫ്റ്റ് ദേഷ്യം എല്ലാം പിടിച്ചിട്ട് ചിലപ്പോൾ അവരെ വീട്ടിൽ ആ വീട്ടുകാരുമായിട്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവർ എന്തേലും പറഞ്ഞിട്ടോ എന്താണെന്ന് എനിക്കറിയില്ല മിക്ക ദിവസവും ഞാൻ കാണുക എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സോഫിലിരിക്കുമ്പോൾ കാണിച്ചാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്തേലും ഇങ്ങനെ നൊടിഞ്ഞോണ്ട് എന്ന് പറയില്ല നൊടിഞ്ഞോണ്ട് ഇറങ്ങി വന്നിട്ട് ലിഫ്റ്റ് ശക്തിയിലെല്ലാം പ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ വെക്കാണ്ടിരുന്നത് അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആൾ ഓക്കെയാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല ഇത്രയും ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല അവർ വരുമെന്നൊന്നും എനിക്കറിയില്ല വരുമോ നോക്കട്ടെ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു അത് അവരെ കാണിക്കേട്ടാ അപ്പോൾ അവർക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് തോന്നുന്നത് സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ എന്താണ് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി അതായത് മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ച് ഞാൻ കുളിക്കാൻ വേണ്ടി പോയി കുളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ സാഹചര്യം അടുത്ത് പറഞ്ഞു ഒന്ന് ആറിയിട്ടത് എടുത്ത് വെക്കുക വേണം നമുക്ക് അലക്കാനിടാനും പറഞ്ഞിട്ടാ പാവം അതുപോലെ ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ലേറ്റായി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല അപ്പുറത്തെ വീട്ടിലത്തെ ആൾ അടുത്ത് വന്ന് സംസാരിക്കും എല്ലാ ദിവസവും അപ്പോൾ ഇന്ന് അവർ കുറച്ച് നേരത്തെ വന്നു അപ്പോൾ ഒരു അവർ തുടങ്ങി ഞാൻ നിർത്തൂലാട്ടോ പോലെ ഇങ്ങനെ സംസാരിച്ചോടിയിരിക്കും അങ്ങനെ സംസാരിച്ചിരുന്ന് കുറേ സമയം അങ്ങ് പോയി ഓരോടാണെങ്കിൽ പൊടി എന്ന് പറയാനും പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ കുറേ സമയം അങ്ങ് പോയി അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതൊന്നും ഷൂട്ട് ചെയ്യാണ്ട് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പോയി ഭക്ഷണം അങ്ങ് ഉണ്ടാക്കി വെച്ചു അതായത് ബാക്കിയുള്ള കറിൻ്റെ ബാക്കി പരിപാടിയും മീൻ പൊരിതും വറവും അവിടെ ഗ്യാസിനകത്ത് വെച്ച് ബാക്കി അവരോട് സംസാരിച്ചു കാരണം അവർക്ക് അത്രയും സമയം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അവർ പോയതിന് ശേഷം ഞാൻ പോയി കുളിച്ച് കുളിച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ സിൽക്കേറിൻ്റെ തന്നെ പപ്പായേൻ്റെ ഒരു ജെല്ലുണ്ട് അതാണ് മുഖത്ത് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നല്ല പ്രൊഡക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ എന്തായാലും റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ പറയാം കുറച്ച് കൈയ്യട്ടെ അങ്ങനെയാണെങ്കിലും ഞാൻ പറയാട്ടോ അങ്ങനെ പിന്നെ സാഹുജി ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്കും ചോറൊക്കെ വിളമ്പി വെക്കുന്നുണ്ട് സായുജിൻ്റെ ഫേവററ്റ് കളി കറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോറില് കാണാൻ പറ്റും ചോറിൻ്റെ അളവും കറീൻ്റെ അളവും സാഹുജിൻ്റെ ഇത് വളരെ കൂടുതലാണ് കാരണം ഈ കറിയും മീൻ വാർത്ത എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മീൻ വർത്ത എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ മാന്ത ട്രൈ ചെയ്യുന്നത് കേട്ടോ നമ്മളെപ്പോഴും അയില കൊഞ്ച് കിളിമീൻ ഇത് മാത്രമേ ട്രൈ ചെയ്യുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ മാന്ത എന്ന് പറയുന്ന മീൻ ട്രൈ ചെയ്യുന്ന അടിപൊളിയായാലും എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡൊക്കെ കഴിച്ചു പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റി അപ്പോൾ ഇന്ന് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സമയം ബാക്കിയുണ്ട് അത് നമ്മൾ ഉറങ്ങുന്നത് ലേറ്റായിട്ടാണല്ലോ അപ്പോൾ അത്രയും സമയം ബാക്കിയുണ്ട് അല്ലാതുകൊണ്ട് ഞാൻ സാഹചര്യം എടുത്ത് പറഞ്ഞത് ഇന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നൈതി കുട്ടനെയും കൂടി സാധാരണ സാഹചര്യം നൈതികുട്ടനെ മാത്രമാണ് പുറത്ത് പോയി നടക്കാൻ എനിക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവും അതുകൊണ്ട് ഇന്ന് നമുക്കൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോയിട്ട് നടക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നൈതിക്കൂട്ടന് ഗ്ലാസിൽ വെള്ളം കുടിക്കണമെന്ന് ഞാൻ ബിഗ് ബോ ആയ അതുകൊണ്ട് എനിക്ക് ഇനി ഗ്ലാസിൽ വെള്ളം തരണം എന്നാണ് പറയുന്നത് അങ്ങനെ ഗ്ലാസിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും സാഹചര്യം നൈതിക്കുട്ടനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം പുറത്ത് പുറത്തു പോയി നല്ല കാറ്റാണ് ഇപ്പോൾ ഇവിടെ രാത്രി വന്ന സമയത്ത് ഭയങ്കര കാറ്റാണ് തണുപ്പും ഭയങ്കര തണുപ്പാ അപ്പോൾ പുറത്തേക്ക് പോയി നടക്കാനൊക്കെ പോയി അതിന്റെ വീഡിയോ അതിന്റെ ഇതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം എന്തായാലും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഒരുപാട് നല്ല നല്ല കണ്ടന്റ്സ് വരാനുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ബൈ ബൈ